بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യശരീരം അവിടുത്തെ ഖബറിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ വന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 557-ലാണ്. നസ്വാറാക്കളായ രണ്ട് പേർ മുസ്ലിമുകളാണെന്ന വ്യാജേന മദീനയിലെത്തി. ഹജ്ജ് കഴിഞ്ഞു വരുന്നതാണ് എന്നായിരുന്നു മദീനക്കാരോട് പറഞ്ഞിരുന്നത്. റൗളയുടെ അടുത്തു തന്നെയാണ് താമസമാക്കിയതും. ഇവർ എന്നും രാത്രിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, പകൽ മുഴുവൻ നോമ്പെടുക്കും. എല്ലാവരോടും നല്ല സ്വഭാവം. ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ അവർ നൽകും. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നല്ല മനുഷ്യരാണ് എന്ന സ്ഥാനം അവർ നേടിയെടുത്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ ചാരയാണ് അവർ താമസമാക്കിയിരിക്കുന്നത്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ മദീനത്തെ മണ്ണ് അവരുടെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് അവർ മാന്തിയെടുക്കും. കുറച്ച് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് മദീനത്തെ ജന്നത്തുൽ ബഖയിൽ ചെന്ന് അവിടെയുള്ള ഖബറിൻ്റെ മുകളിലൂടെ അവർ അത് വിതറും. ആർക്കും അറിയാതിരിക്കാനാണ്. മണ്ണ് കൂടിക്കഴിഞ്ഞാൽ ഇതെവിടുന്നാണ് മണ്ണ് എന്ന ചിന്ത വരുമല്ലോ. അതില്ലാതിരിക്കാൻ ജനങ്ങളൊക്കെ ഉറങ്ങിയിട്ടാണ് അവർ ഖബറിൻ്റെ മുകളിൽ കൊണ്ടുപോയി മണ്ണുകൾ ഉപേക്ഷിക്കുന്നത്. എല്ലാ രാത്രിയിലും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കുഴിച്ചു കുഴിച്ചു പോകുകയാണ്. മദീനത്തെ ആരും ഇതറിയുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാനാണ് ഇതവർ ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ കാവലുണ്ടല്ലോ പുണ്യ നബിക്ക്. ആ സമയത്താണ് മദീനയിൽ നിന്ന് 16 ദിവസം സഞ്ചരിച്ചാൽ എത്തുന്ന ഷാമിലെ ഒരു നാട്ടിലെ രാജാവ്, നല്ല രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നൂറുദ്ദീനു സംഗി എന്നാണ്. ഒരിക്കൽ അദ്ദേഹം ഇഷാ നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെയുള്ള ഇബാദത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നു. ഉറങ്ങി ആ ഉറക്കത്തിൽ മുത്തുനബിയെ സ്വപ്നം കാണുകയാണ്. എന്നെ രക്ഷിക്കണം, എനിക്ക് സംരക്ഷണം നൽകണം എന്നാണ് പുണ്യ നബി ആ സ്വപ്നത്തിലൂടെ ഈ രാജാവിന് കാണിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം ഞെട്ടി ഉണർന്നു, വീണ്ടും ഒതു കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഉറക്കം വരുന്നു. രണ്ടാമത്തെ ഉറക്കത്തിലും അദ്ദേഹം പുണ്യ നബിയെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിലും നബി പറയുന്നത് എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് സംരക്ഷണം നൽകണം എന്നാണ്. അപ്പോഴും അദ്ദേഹം ഞെട്ടി ഉണർന്നു. മൂന്നാമതും ഇതുപോലെ നബിയെ സ്വപ്നം കണ്ടപ്പോൾ നബിയോട് ഈ രാജാവ് ചോദിച്ചു, അങ്ങയെ ആരാണ് ആക്രമിക്കാൻ വരുന്നത്? നബിയെ ആരിൽ നിന്നാണ് അങ്ങയെ രക്ഷപ്പെടുത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ടു പേരെയും കാണിച്ചു കൊടുത്തു. ഇതാ, ഈ രണ്ടു പേരിൽ നിന്നാണ് എന്നെ രക്ഷപ്പെടുത്തേണ്ടത്. അദ്ദേഹം ഞെട്ടി ഉണർന്നു. വിശ്വസ്തനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ രാജാവിന്. ജലാലുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ സ്വപ്നത്തിലെ സംഭവങ്ങളൊക്കെ, പുണ്യ നബിയെ കണ്ടതും നബി പറഞ്ഞതൊക്കെ ഈ മന്ത്രിയോട് രാജാവ് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇനി എന്തിനിവിടെ ഇരിക്കണം, വളരെ പെട്ടെന്ന് മദീനത്തേക്ക് പുറപ്പെടണം. അങ്ങനെ കുറച്ചാളുകളെയും കൂട്ടി ആ രാജാവും മന്ത്രിയും മദീനത്തേക്ക് പുറപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം പണങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. യാത്ര പുറപ്പെട്ടു. വിശ്രമമില്ലാത്ത 16 ദിവസത്തെ യാത്ര. ആ 16 ദിവസവും ആരും അറിയാതെ മദീനയിലെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ടാളുകൾ. ഇനി ഒരു ദിവസം കൂടി മണ്ണെടുത്താൽ നബിയെ ഖബറിൽ നിന്ന് എടുക്കും. അത്രത്തോളം മണ്ണെടുത്ത് മാറ്റിക്കഴിഞ്ഞു. എന്നാൽ അന്നത്തെ രാത്രിയാണ് രാജാവ് മദീനയിലെത്തുന്നത്. അദ്ദേഹം വുളു എടുത്തു,
നിസ്കരിച്ചു. പക്ഷേ ആ രണ്ടാളുകളെ ഈ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് എങ്ങനെ കണ്ടെത്തും? അദ്ദേഹം ശരിക്കും പ്രയാസപ്പെട്ടു. ആ സമയത്ത് തൻ്റെ വിശ്വസ്തനായ ജമാലുദ്ദീൻ എന്ന മന്ത്രി പറഞ്ഞു, അങ്ങ് കൊണ്ടുവന്ന പണം മദീനക്കാർക്ക് വിതരണം ചെയ്യണം, അങ്ങ് തന്നെ അത് വിതരണം ചെയ്യുകയും വേണം. ആ സമയത്ത് പണം വാങ്ങാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആളുകളെ അങ്ങേക്ക് കണ്ടാൽ അറിയാലോ. അപ്പോൾ ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ രണ്ടു പേരെ അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് മന്ത്രി രാജാവിനോട് ഉപദേശം നൽകി. അങ്ങനെ രാജാവ് കൊണ്ടുവന്ന പണമൊക്കെ അവിടെയുള്ള ആയിരങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നിട്ടും ആ രണ്ടു പേരെ മാത്രം കണ്ടെത്താനായില്ല. സ്വപ്നത്തിൻ്റെ കഥ ആരോടും പറഞ്ഞിട്ടുമില്ല. ജനങ്ങളോട് ചോദിച്ചു, ഇനി പണം വാങ്ങാൻ മദീനയിൽ ആരുമില്ലേ? മദീനക്കാർ കുറേ ചിന്തിച്ചു. അവസാനം പറഞ്ഞു, ഇല്ല, പക്ഷേ രണ്ടാളുകളുണ്ട്. അവർ മദീനക്കാരല്ല, മാത്രമല്ല അവർ ആരുടെ പണവും സ്വീകരിക്കുകയുമില്ല. ജനങ്ങൾക്ക് പണം നല്ലവണ്ണം വാരിക്കോരി കൊടുക്കുന്നവരാണവർ. നല്ല ഭക്തന്മാരാണ്, പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരാണ്. ഇത് നാട്ടിലെ ചിലർ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അവരെയാണ് എനിക്ക് കാണേണ്ടത്, അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. അങ്ങനെ രണ്ടു പേരെയും കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്ത അതേ രണ്ടു പേർ രാജാവ് ഞെട്ടിപ്പോയി. രാജാവ് അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് ഈ രണ്ടു പേരെ വിചാരണ ചെയ്തു. പക്ഷെ ആ സമയത്ത് ഈ രണ്ടു പേരും കള്ളം പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് വന്നവരാണ്, നബിയുടെ ചാര താമസിക്കാൻ എന്ന് കരുതി ആഗ്രഹത്താലാണ് മദീനയിലെത്തിയത്. അങ്ങനെ പല കള്ളങ്ങളും പറഞ്ഞപ്പോൾ രാജാവ് ദേഷ്യപ്പെട്ടു തുടങ്ങി. രാജാവ് ദേഷ്യപ്പെട്ടപ്പോൾ മദീനക്കാർ പറഞ്ഞു, രാജാവേ, അവരെ ഒന്നും ചെയ്യരുത്, അവർ നല്ല മനുഷ്യരാണ്, ഞങ്ങളെ സഹായിക്കുന്നവരാണവർ. ഞങ്ങൾക്ക് വരൾച്ച വന്ന സമയത്ത് എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയത് ഈ രണ്ടു പേരാണ്. ഇത് കേട്ട രാജാവ് ഒന്നും പ്രതികരിച്ചില്ല. പിന്നീട് അവർ താമസിച്ചിരുന്ന റൂം ഒന്ന് പരിശോധിച്ചു നോക്കാം എന്ന് കരുതി ആ റൂമിലേക്ക് കയറി. അവർ കിടക്കാൻ വേണ്ടി വിരിച്ചിരുന്ന പായ എടുത്തു നോക്കിയപ്പോൾ അവിടെ വലിയൊരു ഗർത്തം കാണുകയാണ്. അത് നേരെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിലേക്കാണ് പോകുന്നത്. കുറച്ചും കൂടെ മണ്ണെടുത്താൽ ആ പുണ്യ ശരീരത്തേക്കെത്തും. അത്രമാത്രം മണ്ണെടുത്തു മാറ്റി ഒരു ഗുഹയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് മദീനക്കാർ നെട്ടിവിറച്ചു. ഈ സമയത്ത് രാജാവ് ചോദിച്ചു, സത്യം പറയണം, നിങ്ങൾ ആരാണ്? ഇത്രയും നേരം കളവ് പറഞ്ഞ് പിടിച്ചു നിന്ന അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മഗ്രിബിൽ നിന്ന് വരുന്നവരാണ്, നസ്വാറാക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ നേതാവിനെ കൊണ്ടുപോകാൻ വന്നവരാണ്. രാജാവ് അവരുടെ തല വെട്ടിമാറ്റി അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്തു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാത്ത വിധം സംരക്ഷണം ഒരുക്കി രാജാവ്. അതിനുശേഷമാണ് രാജാവ് മദീന വിട്ടത്. പുണ്യ ഭൂമേനയെ ആക്രമിക്കാൻ നിന്നാൽ അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ നൽകും. ആർക്കും തന്നെ പുണ്യ നബിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം നബിക്കുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു ആ പുണ്യ നബിയുടെ ഷഫാഅത്ത് കിട്ടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ മറ്റൊരു സംഭവമായിട്ട് പിന്നീട് കാണാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.